ഞാൻ വളരെ ദൂരെ നിന്ന് വരുന്ന ഒരു വഴിയാത്രക്കാരിയാ. ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. അതിന് ഒരൽപ്പം ആഹാരവും വെള്ളവും തന്ന് എന്നെ സഹായിക്കണം. എന്നെ സഹായിച്ച നിങ്ങൾക്ക് പുണ്യം കിട്ടും. പുണ്യം മണ്ണാങ്കട്ട. ആരാ നിങ്ങളോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. ഇവിടെ നിങ്ങളുടെ ഈ വീടല്ലാതെ വേറൊരു വീട് ഞാൻ കണ്ടില്ല. എന്റെ വീടേ ധർമ്മശാലയൊന്നും അല്ല. ഞാൻ ആർക്കും ധർമ്മം കൊടുക്കാറുമില്ല. പണമൊന്നും വേണ്ട. ഒരൽപ്പം വെള്ളം, കുറച്ച് ഭക്ഷണം, ഇത്തിരി പഴഞ്ചോറായാലും മതി. ഇവിടെ ഞങ്ങൾ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ വലിഞ്ഞു കയറി വന്ന ഭിക്ഷക്കാരിക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. കടക്ക് പുറത്ത്. നശിച്ച കിളവി എല്ലാം തൊലച്ചു. പട്ടിണി കിടന്ന് നടത്തിയ പൂജയുടെ എല്ലാ ഫലവും കളഞ്ഞു. ആ സ്വാമിക്ക് കൊടുത്ത ദക്ഷിണ പണവും പോയി കിട്ടി. മക്കളെ, എന്നെ കൈവിടല്ലേ മക്കളെ. അല്പം വെള്ളമെങ്കിലും തരണം. നിങ്ങളോടല്ലേ പറഞ്ഞു ഒന്നുമില്ലെന്ന്? എന്റെ അവസ്ഥ ദേവി കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ല. കടന്നു പോ കളവി. ഒരു ദേവി വാങ്ങോട്ട്. ദേവി എന്നെ കൈവിടല്ലേ. കാത്തോളനെ ദേവി. അമ്മേ, അവിടുത്തെ ദർശനം ലഭിക്കാതെ മരിക്കാനാണോ ഈ ഉള്ളവളുടെ വിധി? ദേവി അവിടെ നിന്നെ തീർത്തും കൈവിട്ടോ. അമ്മേ, ഞാൻ ആരാണെന്നുള്ളല്ലോ പ്രധാനം. അമ്മ വിശന്നിരിക്കുവാണ് എന്നതല്ലേ പ്രധാനം. എന്റെ അവസ്ഥ നീ എങ്ങനെ അറിഞ്ഞു കുട്ടി? അമ്മയുടെ അവസ്ഥ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ മറ്റാരാ അറിയുക? എന്തായാലും അമ്മ ആദ്യം ആഹാരം കഴിച്ചോളൂ. വിശേഷങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ടുമാവാലോ. ഇരിക്കൂ.
ഞാനിതാ ഊണൊരുക്കി വെച്ചിട്ടുണ്ട്. വല്ലാത്ത ദാഹം. അതിനെന്താ വെള്ളം തരാലോ. അമ്മയ്ക്കിപ്പ ആശ്വാസായില്ലേ? ആയി മോളെ, ഇനി സമാധാനമായിട്ട് ഊണ് കഴിച്ചോളൂ, ഞാൻ ചോറ് വിളമ്പം. ലക്ഷ്മിയും കണ്ടില്ല, കുബേരനെയും കണ്ടില്ല, ഒരു മണ്ണാൻ കിട്ടയില്ല. വിശന്നിട്ട് വയ്യ, ചോറ് കൊണ്ട് വാ. ചോറിന് പകരം ഇല ഉരുട്ടി അണ്ണാക്കിലോട്ട് ഇടാൻ പറ്റുമോ? ഒന്ന് വേഗം കൊണ്ടുവാ. ഒടുക്കത്തെ ഉപവാസം ആ സ്വാമിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, ഒരു ദിവസം ഇത്തിരി വിശന്നിരുന്നപ്പോ എന്തൊരു ബഹളം ഇത്. വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നവും ജലവും നൽകുന്നതിനേക്കാൾ വലുതായിട്ട് മറ്റൊരു ദാനവുമില്ല. അതെ, അന്നദാനം മഹാദാനം. പക്ഷേ ഇതെല്ലാരും മനസ്സിലാക്കാൻ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കും. ആരും ഒന്നും അനുഭവിക്കണ്ട, എല്ലാരും സന്തോഷമായിരുന്നാൽ മതി. കറി ഒഴിക്കുന്നതിന് മുമ്പ് എന്തൊരാക്രാന്തോ. പച്ചച്ചോറ് വരി തിന്നുവാണോ? എന്തൊരഹങ്കാരം ഇത്! ചോറ് ചോദിച്ചാ മണ്ണാണോ തരുന്നത്? മണ്ണോ? ഞാൻ വിളമ്പിയത് ചോറ് തന്നെയാ. അയ്യോ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. അയ്യോ, ഈ ചോറല്ല മണ്ണായി. അതെ അതെ, എന്തോ കുഴപ്പമുണ്ട്. അമ്മയ്ക്കിപ്പോ തൃപ്തിയായില്ലേ? മതിയായില്ലേ? മതിയെന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഈ പൂമുഖത്തെ ആഹാരം. വയറ് നിറഞ്ഞു, ദാഹവും ശമിച്ചു. പക്ഷേ ഇളയുടെ തമ്മയുടെ ക്ഷേത്രത്തിലെത്തി ദേവിയെ കാണാനുള്ള മോഹം മാത്രം ശമിച്ചില്ല. ആ ഭാഗ്യം കൂടെ സിദ്ധിച്ചാൽ എനിക്ക് പൂർണ്ണ തൃപ്തിയാകും. രാവിലെ ക്ഷേത്രത്തിലെ നട തുറക്കട്ടെ, അപ്പൊ അമ്മയ്ക്ക് നല്ലോണം ദർശനം നടത്താലോ. അത് വാസ്തവം. വേണ്ട വേണ്ട, ഇല്ല ഞാനെടുത്തോളാം, അമ്മേന്റെ അതിഥിയില്ലേ. കുസൃതി കുട്ടി, ചെല്ല കുട്ടി. അയ്യോ, ചെളിവെള്ളം! നല്ല കണ്ണാടി പോലത്തെ വെള്ളമാണല്ലോ ഞാൻ കുടിക്കാൻ എടുത്തു വെച്ചത്. പിന്നെ എങ്ങനെ ചെളിവെള്ളമായി? എനിക്കെങ്ങനെ അറിയാം? ഇതെന്തോ കൂടോത്രാണെന്ന് തോന്നുന്നു. അമ്മ ഇരിക്കൂ. ഇനി ഞാൻ അമ്മയ്ക്ക് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കാം. ഞാൻ അമ്മയ്ക്ക് കൂട്ടിരിക്കാം. വല്ലാത്ത സമാധാനം തോന്നുന്നു, മനസ്സിന് കുളിർമയും. എന്റെ ദേവി, എനിക്കത് പേടി തോന്നുന്നു. വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ, പട്ടിണി കിടന്ന് മനുഷ്യന് ശരീരത്തിൽ വേറെ കയറുമ്പോഴാ അവളുടെ ഒരു. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, നാശൂലം. ദേ, എന്റെ നാക്ക് വല്ലാതെ വരുന്നുണ്ട്. വിശപ്പും ദാഹവും കൊണ്ടുള്ള അവശതയിൽ ഞാൻ മോളോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? ചോദിച്ചോളൂ. മോളാരാ? അതോ, അമ്മയെ സഹായിക്കാൻ വന്നൊരാള്. ഇപ്പൊ അത്ര അറിഞ്ഞാ മതി. എന്റെ ദേവി,
നല്ല മനസ്സുള്ളവർക്കും നല്ലത് ചെയ്യുന്നവർക്കും ഏതാപത്തിലും ഒരു കൈ സഹായിക്കാൻ ആരെങ്കിലും വരും. വന്നേ പറ്റൂ. അമ്മ സമാധാനമായിട്ട് എന്റെ മടിയിൽ തലവെച്ച് കിടന്നോളൂ. അമ്മയെ ഞാൻ ഉറക്കാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അമ്മയ്ക്ക് കൂട്ടിരിക്കാന്ന്? കിടന്നോളൂ. അയ്യോ അയ്യോ, എനിക്ക് വിശക്കുന്നേ. എനിക്കാണീ ദാഹിച്ചിട്ട് വയ്യേ. ഒന്ന് ഒച്ച വെക്കാണ്ടിരിക്കടി. അയ്യോ അയ്യോ, എനിക്ക് വിശക്കുന്നേ. എനിക്ക് വിശന്നിട്ട് വയ്യായേ. ബ്രാഹ്മണ്യേ വിദ്മഹേ മഹാശക്തി ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ദേവി ബ്രാഹ്മണ്യേ വിദ്മഹേ മഹാശക്തി ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. അകത്തിരിക്കേണ്ട ആള് പുറത്തു വന്നിരിക്കുകയാണല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല. മുത്തശ്ശി, മുത്തശ്ശി, അയ്യോ, ഇതൊരമ്പലമാണല്ലോ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അതന്നെയാ ഞാനും ചോദിക്കണേ. ഇത്രയും അടച്ചുറപ്പുള്ള ക്ഷേത്രത്തിനുള്ളില് മുത്തശ്ശി എങ്ങനെ കയറിപ്പറ്റിയത്? ഞാനും അതാ ചിന്തിക്കുന്നത്. തിരുമേനി, ഇതേത് ക്ഷേത്രമാ? ഇത് ഇളയടത്തെ ദേവി ക്ഷേത്രമാ. അമ്മേ, ദേവി, ഞാൻ എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചുവോ അവിടെ തന്നെ ദേവി എന്നെ എത്തിച്ചു. ആ കുട്ടി ഉറപ്പായിട്ടും ദേവി തന്നെയാ, സംശയമില്ല. കുട്ടിയോ? അതേ തിരുമേനി, നല്ല ദേവി ചൈതന്യമുള്ള ഒരു പെൺകുട്ടി. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് ചാവാറായി എന്നെ രക്ഷിച്ചത് ആ കുട്ടിയാ. അവളെന്നെ ഊട്ടി ഒരമ്മ മകളെ എന്ന പോലെ എന്നെ സ്വന്തം മടിയിൽ കിടത്തി ഉറക്കി. അവളെന്നെ ഊട്ടി ഒരമ്മ മകളെ എന്ന പോലെ എന്നെ സ്വന്തം മടിയിൽ കിടത്തി ഉറക്കി. എനിക്കെത്തേണ്ടത് ഈ ക്ഷേത്രത്തിലാണെന്നറിഞ്ഞപ്പോൾ അവളെന്നെ ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് അന്വേഷിച്ചറിയാം. ഇപ്പൊ അമ്മ വേഗം പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വന്നോളൂ. എന്നിട്ട് ഇവിടെ ഇരുന്ന് മതിയാവോളം ദേവിയെ പ്രാർത്ഥിക്കാം. ആ ഭാഗത്താണ് ക്ഷേത്രക്കുളം. ചെല്ല്.
ഒന്നെങ്കിൽ വന്നേ. രാത്രി മുഴുവനും പോറ്റിമടത്തില് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പിന്നെ എപ്പോ ഒപ്പിച്ചു? ഞാനെന്തൊപ്പിച്ചെന്നാ? ആ, ഞാനൊരു മണ്ടനല്ല കേട്ടോ, എല്ലാം ഞാൻ അറിയണുണ്ട്. അമ്മേ, അയ്യോ ദേവി, ദേവി വിശക്കുന്നേ, ഞങ്ങളെ രക്ഷിക്കണേ ദേവി, ഞങ്ങളെ രക്ഷിക്കണേ, വിശന്നിട്ട് വയ്യേ. അയ്യോ അയ്യോ ദേവി, ദേവി വിശക്കുന്നേ, അമ്മേ ദേവി രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, വിശന്നിട്ട് വയ്യായേ ദേവി. എന്തു പറ്റി? എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ കരയണേ? ഞങ്ങൾക്ക് വിശന്നിട്ട് കുടല് കരിയുന്നു തിരുമേനി. അല്പമെങ്കിലും ആഹാരമോ വെള്ളമോ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോവും. അവിടെ അപ്പുറത്ത് കിണറുണ്ട്, അവിടെ നിന്ന് വെള്ളം കുടിച്ചോളൂ. ഭഗവതിക്ക് നേദ്യം കഴിഞ്ഞ ഉടൻ ആഹാരത്തിനുള്ള ഏർപ്പാടും ഉണ്ടാക്കാം. അത് ശരിയാവില്ല തിരുമേനി, ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനാവുന്നില്ല. ഇലയിൽ വിളമ്പിയ ചോറ് മണ്ണായി മാറുവാ. കുടിക്കാനെടുക്കുന്ന വെള്ളം ചെളിയായി മാറുന്നു. ഒന്നും തിന്നാനും കുടിക്കാനും പറ്റാത്ത അവസ്ഥയല്ല ഞങ്ങൾ. ചോറ് മണ്ണാവണോന്നോ? അതെ, ഒരു വറ്റ അന്നമോ ഒരിറ്റ് വെള്ളമോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞങ്ങള്. എങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാനൊരു മാന്ത്രികനല്ലോ, വെറുമൊരു പൂജാരിയല്ലേ. അങ്ങക്ക് മാത്രം ഞങ്ങളെ രക്ഷിക്കാനാവൂ. എനിക്കോ? അതെ, വിളിച്ചാൽ വിളികേൾക്കുന്ന ഒരു മഹാശക്തി കുടിയിരിക്കുന്ന പുണ്യക്ഷേത്രമാണിത്. അങ്ങേ ക്ഷേത്രത്തിലെ മഹാസ്വാത്വികനായ പൂജാരിയാണ്, ദൈവികതയുള്ള ഈ കുഞ്ഞിന്റെ പിതാവാണ്. അങ്ങ് വിചാരിച്ചാൽ ഞങ്ങളെ രക്ഷിക്കാനാകും. ഇവളൊരു കുട്ടി മാത്രമാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കൈവിടിയരുത്, ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ വിശന്ന് ദാഹിച്ച് ഞങ്ങൾ മരിച്ചു പോവും. വിശപ്പും ദാഹവും നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, അർദ്ധരാത്രി ഒരു ഇച്ചി വെള്ളത്തിനായി നിങ്ങളെ തേടി വരുന്ന അമ്മമാർക്കും കാണുമല്ലോ. മോളെ, അളവിൽ കവിഞ്ഞ സ്വത്തും സൗകര്യങ്ങളും ഉള്ളവരാണിവർ. എന്നിട്ടും തങ്ങളെ തേടി സഹായം ചോദിച്ചു വരുന്നവരെ സഹായിക്കാൻ ഇവർ മനസ്സ് കാണിക്കാറില്ല. അളവിൽ കവിഞ്ഞ സ്വത്തും സൗകര്യങ്ങളും ഉള്ളവരാണിവർ. എന്നിട്ടും തങ്ങളെ തേടി സഹായം ചോദിച്ചു വരുന്നവരെ സഹായിക്കാൻ ഇവർ മനസ്സ് കാണിക്കാറില്ല. അഗതികളെ സഹായിക്കുന്നില്ലെന്നതോ പോട്ടെ, ദാഹിച്ചു വരഞ്ഞ ദേവി ഭക്തിയായ ഒരു മുത്തശ്ശിയെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇവർ പടിക്കു പുറത്താക്കി. ഓഹോ, അപ്പോ അതാണല്ലേ കാര്യം. സത്യമാണോ മോള് പറയണത്? ഓഹോ, അപ്പോ ഇവരാണല്ലേ കക്ഷികള്. എങ്കിലും നിങ്ങൾ ഈ ശിക്ഷ അർഹിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാരെ ഞാനെന്നല്ല ആരും സഹായിക്കില്ലേ. നിങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾക്ക് ദൈവകോപം ഉണ്ടാവും. അങ്ങനെ പറയരുത്, ഞങ്ങളെ കൈയൊഴിയരുത്. അതെ, തൊട്ടു പോകരുത്. നിങ്ങൾ കാല് പിടിക്കേണ്ടത് എന്റെയോ ഇവിടുത്തെ ദേവിയുടെയോ ഒന്നുമല്ല, നിങ്ങൾ ദ്രോഹിച്ച ആ സാധു സ്ത്രീയുടെയാ. അവരെവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ തിരുമേനി. അവരെ കണ്ട അവരുടെ കാല് പിടിച്ച് സമസ്ത അപരാധങ്ങൾക്ക് മാപ്പിരിക്കാൻ ഞങ്ങൾ ഒരുക്കവാ. പക്ഷേ എവിടെയുണ്ടെന്നറിയാത്ത ആ മുത്തശ്ശി ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും? അവരെ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. ചെയ്ത തെറ്റിനുള്ള പരിഹാരം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിനി ശാപമോക്ഷം ഉണ്ടാവൂ. ഒരുപക്ഷെ വിശപ്പും ദാഹവും കൊണ്ട് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ? ആ, എങ്കിൽ ആ മരണത്തിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെയായിരിക്കും. അവരെവിടെയുണ്ടെങ്കിലും അവരെ തേടി കണ്ടുപിടിച്ച് അവരോട് മാപ്പിരക്കുക. അതിനുശേഷം മതി ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയെ നേർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ നമ്മളിനി എന്ത് ചെയ്യും? ഭദ്ര പറഞ്ഞത് തന്നെയാണ് അവസാന വാക്ക്, അതിലിനി ഒരു മാറ്റവും ഇല്ല. തീർന്നു, എല്ലാം തീർന്നു. ഞങ്ങൾ ഇതുവരെ ആളുകളെ ദ്രോഹിച്ച് സമ്പാദിച്ചു കൂട്ടിയതൊക്കെ വെറുതെയായി. ഞങ്ങൾക്ക് ഇനി ആ സമ്പത്ത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ ഇഷ്ടദാനമായി നൽകാം. എന്നാലെങ്കിലും ഞങ്ങൾക്ക് ശാപമുക്തി കിട്ടൂ? ഒരിക്കലുമില്ല. പണം കൊണ്ട് മനുഷ്യരെ വിലക്ക് വാങ്ങാം, എന്ന് വെച്ച് ദേവിയെ വാങ്ങാൻ മുതിരരുത്. നിങ്ങൾക്കല്ല, ആർക്കും അതിന് സാധിക്കില്ല.
നിങ്ങൾ ദ്രോഹിച്ച ആ മുത്തശ്ശിയെ കണ്ടുപിടിച്ച് അവരോട് മാപ്പിരക്കാതെ നിങ്ങളുടെ ഈ അവസ്ഥ മാറാനും പോകണില്ല. പോയിക്കോളൂ. വഴി തങ്ങില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിരിക്കും, ആർക്കും അത് തടയാനും ആവില്ല.